ഈ വണ്ടിക്കും വന്നില്ലല്ലേ. വന്നങ്ങനെ എനിക്ക് കണ്ടൂടെ, തന്റെ മുഖത്ത് എന്താ കണ്ണില്ലേ? ഓരോ സ്ഥലത്ത് ഓരോന്ന് കേൾക്കുമ്പോ പേടിയാകുക. ചെലവിടത്തൊക്കെ തീവണ്ടി കൂട്ടി മുട്ടിന്നോ മറിഞ്ഞുവന്നോ പാളം തെറ്റിന്നോ എന്തൊക്കെയാ കേക്കണേ. ഇങ്ങനെ ഓരോ ദിവസവും വരാണ്ടാവുമ്പോ എങ്ങനെ വ്യസനിക്കാതിരിക്കുക? വടകാട്ടുട്ടി, ഇനിയിപ്പൊ നാളത്തെ വണ്ടിക്ക് നോക്കാല്ലേ? നാളെയും വന്നില്ലെങ്കിലോ? മറ്റന്നാളത്തെ വണ്ടിക്ക് നോക്കാണോ മാപ്പിളെ? താൻ വ്യസനിക്കാതിരിക്ക, താൻ ആ പാല കൊണ്ട് കൊടുക്കുക. എനിക്കിങ്ങനെ നീങ്ങി നിരങ്ങി നടക്കാൻ വയ്യ. ഞാൻ ചെന്നിട്ട് വേണം അവളെ പുറത്തഴിച്ചു കെട്ടാൻ, എന്നിട്ട് വേണം ചാണാൻ വരാൻ, വെള്ളം കൊടുക്കാൻ. അവളിനി ടൂട്ടൂരിൽ പോയോ ആവോ എന്തൊക്കെയോ, അവിടെ ചെന്നാലേ അറിയൂ. ഈ മാപ്പിള ഈ നിലയ്ക്ക് വ്യസനിച്ച് ഓടി ഓടി ചാകുകയുള്ളൂ. തമ്പ്രാനേക്കാളും വ്യസനം അന്തോണി മാപ്പിളക്ക. എന്താ വല്യമ്മേ? നീ ആ പഠിക്കില്ലെന്ന് ചെന്ന് നോക്കിയേ, വരണുണ്ടോന്ന്? പോയവരെയും കാണുന്നില്ല, വരാനുള്ളവരെയും കാണുന്നില്ല. വണ്ടി വരുന്ന ശബ്ദം കേട്ട് നേരെ എത്രയായി? ആരെയും കാണുന്നില്ല വല്യമ്മേ. ഏയ്, ഇന്ന് വരാണ്ടിരിക്കില്ല. എന്ത് പറ്റി എന്റെ ഉണ്ണിക്ക്? മിനിഞ്ഞാന്ന് വരണു എന്നും പറഞ്ഞല്ലേ എഴുതിയിരുന്നേ. നീ ആ എഴുത്തെടുത്ത് ഒന്നുകൂടെ വായിച്ചേ. പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും, അച്ഛൻ അയച്ച കത്ത് കിട്ടി. അച്ഛനും അമ്മയ്ക്കും വിശേഷമൊന്നുമില്ലെന്നറിഞ്ഞതിൽ സന്തോഷിക്കുന്നു. എനിക്ക് ലീവ് അനുവദിച്ചു കിട്ടി. ഞാൻ 11ാം തീയതി ഇവിടെ നിന്ന് പുറപ്പെടും. 13ാം തീയതി അവിടെ എത്തും. 13ാം തീയതി തന്നെ അല്ലേ എഴുതി ചേർക്കണേ? അതെ, സംശയമില്ല, 13ാം തീയതി തന്നെയാ. ഞാൻ എല്ലാ എഴുത്തിലും പ്രത്യേകം ചോദിക്കാറുണ്ട് എന്താ കൊണ്ടുവരേണ്ടതെന്ന്. ഒന്നും കൊണ്ടുവരണ്ട, നിന്നെ ഒന്ന് കണ്ടാ മതിയായിരുന്നു. നിങ്ങൾ അക്കാര്യം മാത്രം മറുപടിയിൽ എഴുതില്ല. എനിക്കിഷ്ടമുള്ളത് ഞാൻ എന്തെങ്കിലും കൊണ്ടുവരും. ഇത്തവണ ഇവിടെ ചൂട് വളരെ കൂടുതലാണ്. വെള്ളത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. വെള്ളത്തിന് ബുദ്ധിമുട്ടാണെന്നും പറയണു, വെള്ളപ്പൊക്കം കൊണ്ടാ വണ്ടി വരാൻ വൈകണേന്നും പറയണു. ഇതിനിപ്പൊ ഏതാ വിശ്വസിക്കുക? വല്യമ്മേ, അതിന് അവിടെയല്ല വെള്ളപ്പൊക്കം, വരണ വഴിയില്ല. എവിടെ വെള്ളപ്പൊക്കമായാലും എന്റെ ഉണ്ണി വന്നില്ല, അത്രയും പറഞ്ഞാ മതിയല്ലോ. നീ ബാക്കിയൂടെ വായിക്ക്. നാട്ടിൽ മഴയൊക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ കൃഷിപ്പണി എല്ലാം കഴിഞ്ഞു. അച്ഛൻ പാടത്തും പറമ്പിലും തന്നെയായിട്ടാണോ കഴിയുന്നത്? ആരോഗ്യം നോക്കണം. ഇനി കുറെയൊക്കെ ചാത്തുട്ടെ പറഞ്ഞയച്ച് ചെയ്യിച്ചാൽ മതി. അമ്മ മരുന്നും ലേഹ്യവും മുടക്കരുത്. മറ്റു വിശേഷങ്ങളൊന്നുമില്ല, എനിക്ക് സുഖം തന്നെ. എന്നാ സ്വന്തം മകൻ ഉണ്ണി, ആ എഴുത്താണെ കൊണ്ടുപോയിട്ടാ മതി. എടാ, ഈ വയസ്സുകാലത്ത് ചിന്നന്റെ ഇളകാന്ന് നീ കേട്ടിട്ടുണ്ടോ? അത് കൊമ്പും മുഴുവൻ മറ്റല്ലൊന്നും അല്ല, ദേ ഈ കാണുന്നതാ. നീ പോയാ വഴക്കെണ്ണ കളിക്കൊക്കെ നോക്കടാ.
നിങ്ങൾ അവിടെ ചെന്നിട്ട് നല്ലോണം നോക്കിയോ. പിന്നെ ഉണ്ണി അവിടെ പരന്ന് കിടക്കല്ലേ തപ്പി നോക്കാൻ. നിങ്ങൾക്ക് വേറെ ജോലിയിലിടോ അമ്മേ. ആ അടുക്കള ചെന്ന് നേരത്തെ കാലത്ത് വല്ലതും കാലാക്കാൻ നോക്ക്. ഉണ്ണി വരുമ്പോ വരും. മൂന്ന് ദിവസമായിട്ട് നിങ്ങൾക്ക് ഒരു വേവനാതി ഇല്ലല്ലോ. എന്നാ ഞാൻ അന്തോയുടെ വായി വ്യസനിച്ചോണ്ട് നാട് മുഴുവൻ ഓടി നടക്കാം. ചെക്കൻ എഴുതിക്കണു വയസ്സും പ്രായമായില്ലേ വീട്ടിലടങ്ങി നിന്ന് ഇരുന്നൂടെ എന്ന്. അതെങ്ങനെയാ ഈ അമ്മ ചൊറിഞ്ഞു ചൊറിഞ്ഞോണ്ട് പിന്നാലെ നടക്കല്ലേ. ഇനി കുറെയൊക്കെ ചാത്തുട്ടിയെ പറഞ്ഞയച്ച് ചെയ്യിച്ചാ മതി. ചാത്തുട്ടിയുടെ കാര്യം വരെ ഓർമ്മയുണ്ട്. എന്നാലും എന്നെ കുറിച്ച് ഒരക്ഷരം കൂടി എഴുതിയിട്ടില്ല. അയ്യോ ഞാൻ എന്തിരി പൊട്ടിയ, എന്നെ കണ്ടിട്ടും കൂടിയില്ല. പിന്നെങ്ങനെ അന്വേഷിക്ക അല്ലേ. കൗസല്യേ ഇന്നും വന്നില്ലാട്ടോ, നാളെ വരുന്നപ്പോ എന്താ ഉറപ്പ്? വല്യച്ഛനും വല്യമ്മയും ഇന്ന് ഇത് പറഞ്ഞ സന്ധ്യയാ. അതിന് അമ്മിണിക്കുട്ടി എങ്ങനെയായിരുന്നു പിടക്കണേ? കൗസല്യ കാണുന്നുണ്ട്, മൂന്നാല് ദിവസമായിട്ടുള്ള കുട്ടിയുടെ ഒരു ഇളക്കം. ഓ കൗസല്യ ഉണ്ണിയെ, ആള് വിചാരിക്കണ പോലെ ഒന്നും അല്ല. കുട്ടിക്കാലത്ത് എന്തായിരുന്നു വികൃതി എന്നറിയോ? ഞാൻ കുറെ കണ്ടതാ. ഇനി ഇപ്പൊ വലുതാവുമ്പോ അതൊക്കെ കുറയോ? സൂക്ഷിച്ചു കണ്ടുമൊക്കെ നിന്നും. ഈ പരുവത്തിലുള്ള നിന്നെയൊക്കെ കണ്ടാൽ അയ്യോ. ഈ കൗസല്യ എന്തൊക്കെ വൃത്തിയേടായി പറയണേ. പറയുമ്പോഴാ വൃത്തിയേട്, കേൾക്കാൻ കൊതിയുണ്ടല്ലേ. ദേ എന്റെ അടുത്തെങ്ങാനും വേഷം കെട്ട് കാണിച്ചാണ്ടല്ലോ, ഞാൻ ഇടിക്കും. ആ അയ്യോ ഞാൻ വെറുതെ പറഞ്ഞല്ലേ, ഇടിക്കില്ല കേട്ടോ. ഒന്ന് ചിരിച്ചേ. അയ്യോ എനിക്കെന്താ പറ്റി, എനിക്ക് ഭ്രാന്താണെന്നാ തോന്നേ. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. ഉറക്കം പറയൂ കുട്ടി. ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. ഓ അവളൊന്നും പറഞ്ഞില്ല അത്രേ. ഞാൻ ഏതാണ്ടൊക്കെ കേൾക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഞാൻ തന്നെയാവും പറഞ്ഞിട്ടുണ്ടാവുക. എന്ത് കഷ്ടത്. മോളെ വിവരം പറഞ്ഞാ പോരെ. ആ തൊഴുത്തിലെ ചാണാമാരി ഉണ്ടോ? ഇല്ലെങ്കിൽ ചാണാൻ വരാൻ പറ. കൗസു ചാണാമാരാ. നമുക്കൊന്നും സുഖമുണ്ടേ? എനിക്കിപ്പോ സുഖത്തിന് കുറവൊന്നുമില്ല. എനിക്കും കൂടി സുഖമുണ്ട് കൗസു. ഞാനിപ്പോ പോവും. ഇവിടെ വെച്ചുള്ള മേത്തോട്ടുള്ള കളിയേ പലവരും കാണും. അതിന് ഞാനും പറയണേ. ഇന്ന് വൈകുന്നേരം ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ ഇന്നൊന്നും വേണ്ട. പിന്നെ എന്നാ എത്ര ദിവസമായി ഇനി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിപ്പിക്കണേ? കളിക്ക് പോകുന്നു പിടിച്ചു തുടങ്ങി. കൗസല്യേ എന്താ കൗസല്യക്ക് എടുത്തു വെച്ചേക്കണേ? വല്യമ്മ വിളിക്കുന്നു. ഇവിടെ ചാണൊന്നും വരണ്ടേ? ചാണം വാരിയിട്ട് വരാൻ പറഞ്ഞു. ഇവിടെ ആള് ശരിയല്ല, ഒരു പുറച്ചിലൊക്കെ കൂടിയുണ്ട്. എന്റെ അടുത്ത് കളിക്കണ പോലെ ആ കുട്ടിയെടുത്ത് കളിച്ചാലേ. ആ പിന്നെ ഞാനൊക്കെ തൊടുമ്പോഴല്ലേ ഈ ചവിട്ടും തൊഴിയും, എവിടെങ്കിലും ചെന്ന് പെടും. ഉണ്ണിയല്ലേ വരണേ. എന്തിനാ വെറുതെ ഈ കിട്ടാക്കൊതി? അപ്പൊ നമ്മുടെ കാര്യം രക്ഷയില്ല അല്ലേ. ദിവസം കുട്ടി ചാണാൻ മാറില്ല കഴിഞ്ഞോ? എന്താ തനിക്ക് തിന്നണോ? മാറിക്ക പക്ഷേ എന്തോരം കാര്യങ്ങൾ ആൾക്കാർക്ക് അറിയണ്ടേ. ആ വ്യസനത്തിന്റെ തെങ്ങമ്മ കയറി എന്നുള്ള അവന്റെ സിനിമ കാണുന്നത് നിർത്തും ഞാൻ.